പ്രവർത്തനത്തിലെ അപാകത ആരോപിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ആഹ്വാനം ചെയ്ത സമരത്തിന് തുടക്കമായി. ഇന്നു മുതൽ അനിശ്ചിതകാല ഡ്യൂട്ടി ബഹിഷ്കരണ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഡോക്ടർമാർ. സമരത്തിന്റെ ഭാഗമായി ഇന്ന് വഞ്ചനാ ദിനം ആചരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. പേവാട്ട്, മെഡിക്കൽ ബോർഡ് ഡ്യൂട്ടി, കോവിഡ് ഇതര യോഗങ്ങൾ എന്നിവ അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിക്കുമെന്ന് സമര നേതൃത്വം അറിയിച്ചു. 17-ാം തീയതി ഒപിയും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ച് 24 മണിക്കൂർ സമരം നടത്തും. മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശികയും അലവൻസുകളും ആവശ്യപ്പെട്ടാണ് സമരം. 2016 മുതലുള്ള ശമ്പള കുടിശ്ശികയും അലവൻസും മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് നൽകാനുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ 2017 മുതലുള്ള ശമ്പള കുടിശ്ശികയും അലവൻസും നൽകാൻ തീരുമാനമായിരുന്നു. എന്നാൽ 2020 മുതലുള്ള കുടിശ്ശിക നൽകാമെന്നായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതേസമയം സമരം അനാവശ്യമാണെന്നും ആവശ്യങ്ങൾ പരിഗണിച്ച് ഉത്തരവിറക്കിയതാണെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പ്രതികരിച്ചു. നേരത്തെ തന്നെ പ്രതിഷേധം സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ആരംഭിച്ചിരുന്നെങ്കിലും ഇപ്പോഴത് ശക്തമാക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. കോവിഡ് ചികിത്സ ഒഴികെ മറ്റെല്ലാ ചികിത്സകളും നിർത്തിവെക്കാനാണ് ഇവരുടെ തീരുമാനം. ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചാൽ അതിനെ നിയമപരമായി നേരിടാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചർച്ചയ്ക്ക് പറ്റിയ സാഹചര്യമല്ലെന്ന് സർക്കാർ അറിയിച്ചതോടെയാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഡോക്ടർമാർ നീങ്ങുന്നത്. മറ്റ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ശമ്പള കുടിശ്ശികയും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോവിഡ് മുന്നണി പോരാളികളായ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്കെതിരെയുള്ള കടുത്ത അവഗണന സർക്കാർ തുടരുകയാണെന്ന് സംഘടന ആരോപിച്ചു. അലവൻസ് പരിഷ്കരണത്തോടെ ശമ്പള കുടിശ്ശിക എന്ന് നൽകുമെന്ന് പോലും സർക്കാർ അറിയിച്ചിട്ടില്ലെന്നും സംഘടന പറയുന്നു. ഇനിയും ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിന്റെ പ്രതിഷേധമെന്ന രീതിയിലാണ് ഡോക്ടർമാരുടെ സമരം. നിലവിൽ അധ്യാപനം, പേവാർഡ് അഡ്മിഷൻ, VIP ഡ്യൂട്ടി, ഔദ്യോഗിക യോഗങ്ങൾ എന്നിവ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. അതേസമയം ഡോക്ടർമാർ ആവശ്യപ്പെടുന്ന തരത്തിൽ കുടിശ്ശിക നൽകാൻ ഇപ്പോൾ കഴിയില്ലെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് സമരം മാറിയാൽ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെയും ഒപ്പിട്ട ശേഷം അധ്യാപനം നടത്താത്തവരുടെയും പട്ടിക സർക്കാർ തയ്യാറാക്കുകയാണ്. എത്രയായാലും അംഗീകരിക്കപ്പെടേണ്ടവരാണ് ആരോഗ്യ പ്രവർത്തകർ. കോവിഡ് കാലത്ത് വാഴ്ത്തിപ്പാടിയതുകൊണ്ട് മാത്രമായില്ല, അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ പ്രവർത്തനത്തിന് അർഹമായ ബഹുമാനം നൽകിയെന്ന് പറയാനാവൂ.